ബഹുമാനപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്നത്തെ ദിവസം അക്യുപഞ്ചർ ക്ലാസ്സിൽ പാർട്ട് 42 UB 60 എന്ന മെറിഡിയൻ പോയിൻ്റാണ്. യൂറിനറി ബ്ലാഡറിലെ മെറിഡിയൻ 60, ഇത് ഫയർ പോയിൻ്റാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന പോയിൻ്റാണ്. ഇത് ബാഹ്യവശത്ത് നെരിയാണിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിന്ന് മാറി ആഗീൽ ഞരമ്പ് വഴിയോട് ചേർന്ന് ആ കാണുന്ന പോയിൻ്റിലാണ്. ഈ പോയിൻ്റിൽ അക്യുപഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അസുഖങ്ങൾക്ക് നല്ലതാണ്, അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി ഉപകരിക്കും. കണ്ണ് ചുവന്നിരിക്കുക എന്നുള്ള അസുഖത്തിന് ഈ പോയിൻ്റിൽ അക്യുപഞ്ചർ ചെയ്യാവുന്നതാണ്. അതുപോലെ കുട്ടികളുടെ അപസ്മാരം, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിരൽ കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതിയാകും. കുട്ടികളുടെ അപസ്മാരം, അതുപോലെ അണ്ണി കുടുങ്ങുക, ഈ സമയത്ത് ഈ ഭാഗത്ത് നമുക്ക് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ അക്യുപഞ്ചർ ചെയ്യുകയോ ചെയ്യാം. തലക്ക് ചൂട്, ഇത്തരം അവസ്ഥകളിൽ, അത്തരം രോഗാവസ്ഥയിൽ രോഗശമനത്തിന് ചെയ്യാം. അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് രക്തം വരിക, അതുപോലെ ഗുദാസ്ഥി വേദന, നട്ടെല്ലിൻ്റെ അവസാനം വരുന്ന അസ്ഥിക്കുള്ള വേദനയ്ക്ക് ഈ ഭാഗത്ത് ചെയ്താൽ നല്ലതാണ്. അതുപോലെ തന്നെ ഞെരിയാണിയുടെ വേദന, ഇതിനും ഇവിടെ അക്യുപഞ്ചർ ചെയ്യാവുന്നതാണ്, ഈ പോയിൻ്റിൽ അക്യുപഞ്ചർ ചെയ്യാവുന്നതാണ്. മടമ്പ് വേദനയ്ക്ക് ഇവിടെ അക്യുപഞ്ചർ ചെയ്യാവുന്നതാണ്. അതുപോലെ മലേറിയ, കൂടാതെ ചുമ എന്നിവയ്ക്കൊക്കെ ഈ പോയിൻ്റിൽ അക്യുപഞ്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഒരു നിശ്ചിത സമയം പ്രസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങളെ, പലവിധ അസുഖങ്ങളെ മാറ്റിയെടുക്കാൻ, ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ കഴിയും. നമ്മൾ അക്യുപഞ്ചർ ചെയ്യുമ്പോൾ ഒരു ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ചോളം, പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ 20 മിനിറ്റ് അക്യുപഞ്ചറിനുള്ളിൽ ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾ, വയസ്സുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പോയിൻ്റിൽ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് രോഗിയുടെയും രോഗത്തെയും രോഗകാരണങ്ങൾക്കനുസരിച്ചും നാഡി അഥവാ പൾസ് ഡയഗ്നേഷൻ വഴി നമുക്ക് മനസ്സിലായത് വഴി നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കാവുന്നതാണ്. എല്ലാവരും തന്നെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. കഴിഞ്ഞുപോയ ക്ലാസ്സുകൾ, അതുപോലെ വരാനിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.